എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മളുടെ ഷിയാനെ കാണിച്ചുകൊണ്ടാണ് അവളാണെങ്കിൽ ഇപ്പൊ അറിഞ്ഞായിരുന്നു, അതായത് നമ്മളുടെ സിഇഒയാണെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ടാണ് അവന്റെ ആ റോബോട്ടിന്റെ പേറ്റന്റ് വിറ്റത് എന്ന്. ഇതറിഞ്ഞിട്ട് നമ്മളുടെ ഷിയാന് ഭയങ്കര സങ്കടമാവും. അവളാണെങ്കിൽ നമ്മളുടെ സിഇഒ എടുത്ത് ഉപയോഗിക്കും, എന്നിട്ട് പറയും എന്നാലും നീ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തായിരുന്നു എന്ന്. അപ്പൊ നമ്മുടെ സിഇഒ പറയും, അതിനിപ്പോ എന്താ, ഞാൻ നിനക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണ്ടേ, ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് അല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ പറയും, നീ എന്തായിരുന്നാലും വെച്ച് താമസിപ്പിക്കാണ്ട് വേഗം തന്നെ കട്ടിലിൽ പോയി കിടന്നോ, ഞാനിവിടെ സെറ്റിൽ കിടന്നോളായിരുന്നു. അങ്ങനെ രണ്ടുപേരും ഉറങ്ങാനായിട്ട് പോകും. അവിടെയാണെങ്കിൽ നമ്മളുടെ ഷിയാന് ഉറക്കം വരുന്നേ ഉണ്ടായിരുന്നില്ല. അവസാനം അവളാണെങ്കിൽ സിഇഒ എടുത്ത് പറയും, എനിക്ക് ഉറക്കം വരുന്നില്ല, നീയും എൻ്റെ കൂടെ വന്ന് കിടക്കുവോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ സിഇഒ ഭയങ്കര അടങ്ങ് ഷോക്കായി പോകും. അവൻ അങ്ങനെ ഭയങ്കര നെർവസ് ആയിട്ട് നമ്മളുടെ ഷിയാന എടുത്ത് വന്ന് കിടക്കും. എന്നിട്ട് രണ്ടുപേരും കൈയും കോർത്ത് പിടിച്ച് കിടക്കും. അവിടെ ഷിയാനാണെങ്കിൽ നമ്മളുടെ സിഇഒ എടുത്ത് വയ്ക്കും, എന്ത് പറ്റി നിന്റെ ഹാർട്ട് ബീറ്റ് ഇത്രയും ഉറക്കനെടിക്കുന്നേ എന്ന്. എന്നാൽ നമ്മളുടെ സിഇഒയാണെങ്കിൽ ഒന്നും പറയാൻ റെഡിയായിരുന്നില്ല. അവർ രണ്ടുപേരും കൂടി നല്ലതുപോലെ കിടന്നുറങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഷിയാനാണെങ്കിൽ അവളുടെ ഹോസ്റ്റലായിട്ട് വരുന്നതാണ്. അവിടെ എത്തുന്ന അവളുടെ ഫ്രണ്ട്സ് എല്ലായിട്ട് ചോദിക്കും, ഇന്നലെ നീ എവിടെ പോയിരുന്നതാ, നിങ്ങൾക്ക് രണ്ടു കൂടെ എന്തെങ്കിലും സംഭവിച്ചോ എന്ന്. അങ്ങനെ നമ്മളുടെ ഷിയാനാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ അവൾക്കൊരു കോൾ വരും. എന്നിട്ട് ചോദിക്കും, സിഇഒനെ നിങ്ങൾക്കറിയാവോ എന്ന്. ഇവിടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബൈക്കോങ് ആണെങ്കിൽ സിഇഒനെ കാണാൻ വന്നിട്ടില്ലായിരുന്നോ, അതായത് അവൻ്റെ കോളേജിലെ ഇൻഫർമേഷൻസൊക്കെ അവൻ ആ കമ്പനിക്ക് ചോർത്തി കൊടുക്കണമെന്നും പറഞ്ഞിട്ട്. അതിൻ്റെ പേരിൽ ഇപ്പോൾ നമ്മളുടെ സിഇഒനെ ഡൗട്ട് അടിച്ചിരിക്കുവാണ്. അങ്ങനെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുക. ഇത് കേൾക്കുന്നത് നമ്മളുടെ ഷിയാൻ ഭയങ്കര അടങ്ങ് ഞെട്ടിപ്പോവും. അതേപോലെ തന്നെ ഈ സംഭവമാണെങ്കിൽ ഇപ്പം ന്യൂസിലും എല്ലാം നല്ലതുപോലെ നടക്കുന്നുണ്ട്. ഇതാണെങ്കിൽ നമ്മുടെ ഷിയാൻ്റെ പേരൻസും അതേപോലെ തന്നെ സിഇഒയുടെ പേരൻസും അറിയും. ഇതറിയുന്നേ നമ്മളുടെ സിഇഒയുടെ അച്ഛൻ്റെ അവസ്ഥയാണെങ്കിൽ ഭയങ്കര മോശമാവാൻ തുടങ്ങും. അതേസമയം തന്നെ നമ്മളുടെ ഷിയാനെ അവളുടെ പേരൻസ് വിളിച്ചിട്ട് ചോദിക്കും, മോളെ നീ ഓക്കെ അല്ലേ എന്ന്. എന്നാൽ നമ്മളുടെ ഷിയാനാണെങ്കിൽ ഭയങ്കര സ്ട്രോങ്ങിനെ പോലെയാണ് അവിടെ ബിഹേവ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അവൾക്ക് നല്ല സങ്കടമുണ്ട്, അവൾ നല്ലതുപോലെ കിടന്ന് കാര്യം. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന സിഇഒനെയാണ്. അവനടുത്താണെങ്കിൽ പോലീസ് ചോദിക്കും, എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന്. അവൻ നടന്ന കാര്യമൊക്കെ പറയും, അതായത് ആ കമ്പനി അവനെ അപ്രോച്ച് ചെയ്തതൊക്കെ. എന്നിട്ട് അവൻ പറയും, ഞാനതിനെ നല്ലതുപോലെ പറ്റത്തില്ല എന്നാ പറഞ്ഞത് എന്ന്. എന്നാ പോലീസ് ചോദിക്കുന്നത്, ഇവൻ്റെ കോഡിങ്ങും അതിനകത്ത് നടന്നിരിക്കുന്ന സംഭവങ്ങളും തമ്മിൽ എങ്ങനെയാണ് മാച്ചിങ് ആയത് എന്നാ. എന്നാൽ ഇതിന് വേണ്ടിയിട്ടുള്ള മറുപടി നമ്മുടെ സിഇഒയുടെ കയ്യിലില്ലായിരുന്നു. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ ആ ബൈക്കോങ്ങിനെയും അതേപോലെ തന്നെ ആ മാനേജറിനെയാണ്. അയാളാണെങ്കിൽ ബൈക്കോങ്ങിൻ്റെ അടുത്ത് പറയും, സിഇഒനെ നമ്മളൊന്ന് സൂക്ഷിക്കണം, അവന് നമ്മളെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും അറിയാം, അവനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു വക്കീലിനെ ഏർപ്പാടാക്കണം എന്ന്. എന്നിട്ട് നമ്മളെ ബൈക്കോങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, നിനക്കിതെല്ലാം നല്ലതുപോലെ ഹാൻഡിൽ ചെയ്തുകൂടായിരുന്നു എന്ന്. എന്നാൽ ബൈക്കോങ് പറയുന്നത്, നമ്മൾ യഥാർത്ഥത്തിൽ ആ സംഭവത്തിനെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ടേയായിരുന്നു, ആ കോളേജിലെ ഇൻഫർമേഷൻസ് നമ്മൾ ഇപ്പോഴേ എടുത്ത് പ്രയോഗിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ അവൻ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ബൈക്കോങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഷിയാൻ വരുന്നതാണ്. അവളാണെങ്കിൽ നമ്മളുടെ സിഇഒയുടെ അവസ്ഥേനെ പറ്റി പറയും. എന്നാൽ നമ്മുടെ ബൈക്കോങ് ആണെങ്കിൽ പറയും, സോറി എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റത്തില്ല എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ ഷിയാൻ ഭയങ്കര സങ്കടപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഷിയാനാണെങ്കിൽ പ്രൊഫസറിൻ്റെ കോൾ വരുന്നതാണ്. അവളിപ്പോൾ നേരെ വരുന്നത് തന്നെ നമ്മളുടെ സിഇഒയുടെ പേരൻസ് ഇല്ലേ അവരുടെ അടുത്തായിട്ടാണ്. അവൻ്റെ അച്ഛനിപ്പോൾ സർജറി നടക്കുമായിരുന്നു. ഷിയാൻ വന്നിട്ട് നമ്മുടെ സിഇഒയുടെ അമ്മേനെ നല്ലതുപോലെ സമാധാനിപ്പിക്കും. ഇത് കേൾക്കുന്നതും അവർക്ക് നല്ല സമാധാനം. ഡോക്ടർ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് പറയും, സിഇഒയുടെ അച്ഛനിപ്പോൾ ഒരു കുഴപ്പമില്ല, സർജറിയൊക്കെ സക്സസ്ഫുൾ ആയി എന്ന്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് പ്രൊഫസറും ഷിയാനും കൂടി ചേർന്നിട്ട് ഒരു ലോയറിനെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലും, അതായത് നമ്മളുടെ സിഇഒനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിനുള്ള എല്ലാ ഏർപ്പാടും ചെയ്യും. അങ്ങനെ അവസാനം നമ്മളുടെ ഷിയാനാണെങ്കിൽ ക്ലാസ്സിലായിട്ട് വരുന്നത് അവിടെയായിട്ട് പ്രൊഫസറിൻ്റെ കോൾ വരും, അതായത് നമ്മളുടെ സിഇഒയ്ക്കാണെങ്കിൽ ഇപ്പോൾ ജാമ്യം കിട്ടിയെന്ന്. ഇതറിയുന്നത് നമ്മളുടെ ഷിയാന് ഭയങ്കര സന്തോഷം. അതേപോലെ തന്നെ അവളാണെങ്കിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കും, അതായത് നമ്മളുടെ സിഇഒയുടെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ഒരു വില്ലൻ ചെറുക്കനില്ലേ, അവനാണെങ്കിൽ വേറൊരാളുടെ സംസാരിക്കുന്നത്. ഇത് കാണുന്നത് നമ്മളുടെ ഷിയാൻ അത് നോട്ട് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഷിയാൻ നേരെ നമ്മളുടെ സിഇഒനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവൻ്റെ വീട്ടിലായിട്ട് എത്തുന്നതും അവൻ നല്ല ടയേർഡായിരുന്നു, നല്ലതുപോലെ കിടന്നുറങ്ങുക, അവന് നല്ല സങ്കടം ഉണ്ടായിരുന്നു. ഷിയാനാണെങ്കിൽ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കും, എന്നിട്ട് പറയും, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞാനുണ്ടല്ലോ നിന്റെ കൂടെ, ഞാൻ എപ്പോഴും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാണും, നീ ഒരു കാരണവശാലും വിഷമിക്കുകയൊന്നും ചെയ്യരുത് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ സിഇഒയ്ക്ക് ഭയങ്കര സമാധാനമാവും. അവൻ അവളെ കെട്ടിപ്പിടിച്ച് കരയാനായിട്ട് തുടങ്ങും. അടുത്ത ദിവസം നമ്മളുടെ സിഇഒയും ഷിയാനും കൂടി ചേർന്നിട്ട് നമ്മളുടെ സിഇഒയുടെ ആ ലോയറിലെ അയാളെ കാണാൻ വേണ്ടിയിട്ട് വരും. എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ആ ലോയർ പറയും, നമുക്ക് എന്തായിരുന്നാലും യഥാർത്ഥ പ്രതിനെ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്ന്. അയാളെ കണ്ടുപിടിച്ചാൽ മാത്രമേ നീ നിരപരാധിയാണ് എല്ലാവരുടെയും മുന്നിൽ തെളിയിക്കാൻ പറ്റത്തുള്ളൂ, പോരാത്തതിന് നിന്നെ പോലെ തന്നെ കോഡിങ് ആണ് അയാൾ യൂസ് ചെയ്തേക്കുന്നത്, അപ്പോൾ പിന്നെ നിന്റെ വർക്കൊക്കെ കാണാൻ പറ്റുന്ന ഒരാൾ തന്നെയായിരിക്കും ഇങ്ങനൊരു പണി ചെയ്തത്, നിനക്ക് ആരെങ്കിലും ഡൗട്ടുണ്ടോ എന്നൊക്കെ നമ്മളുടെ സിഇഒ എടുത്ത് വയ്ക്കും. അവൻ നല്ലതുപോലെ ഇരുന്ന് ആലോചിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഷിയാനും സിഇഒയും കൂടി അവരുടെ ആ വീട്ടിലായിട്ടിരുന്ന് ഇതിനെപ്പറ്റി ആലോചിക്കുന്നതാണ്. അവിടെ നമ്മളുടെ ഷിയാൻ പറയും, ഞാനാണെങ്കിൽ ബൈക്കോങ്ങിനെ കാണാൻ പോയപ്പോൾ അവൻ്റെ ടേബിളിൻ്റെ മുകളിലായിട്ട് നിന്റെ കൂടെ വർക്കൊക്കെ ചെയ്യുന്ന ആ ചെറുക്കനില്ലേ അവൻ്റെ ഒരു പ്രൊഫൈൽ കണ്ടായിരുന്നു,
പോരാത്തതിന് അവൻ വേറൊരാളുമായിട്ട് സീക്രട്ടായിട്ട് സംസാരിക്കുന്നേ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ സിഇഒയെ പറയും, എനിക്കും അവനെ തന്നെയാണ് ഡൗട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ അറിയാവുന്നത് അവനാണ്. ഞാൻ ചെയ്യുന്ന കോഡിങ് കാര്യങ്ങളൊക്കെ അവന് കാണാനും പറ്റും. എൻ്റെ ഡൗട്ട് അവനെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ സിഇഒയാണെങ്കിൽ അവൻ്റെ ലാപ്പിലായിട്ട് ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വൈറസിനെ അയച്ചു കൊടുക്കും. ഇത് കാണുന്നത് അവൻ നല്ലതുപോലെ പേടിച്ചു പോകും. അവനങ്ങനെ വേഗം തന്നെ നമ്മളുടെ സിഇഒനെ കാണാൻ വേണ്ടിയിട്ട് ലാബിലായിട്ട് വരും. എന്നിട്ട് ചോദിക്കും, നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്ന്. അപ്പോൾ നമ്മുടെ സിഇഒയെ പറയും, എനിക്ക് നന്നായിട്ടറിയാം ഈ കോളേജിലെ ഇൻഫർമേഷൻസ് ഒക്കെ ചോർത്തി കൊടുത്തത് നീയാണ് എന്ന്. അപ്പോൾ അവൻ പറയും, എന്തൊക്കെയായിരുന്നാലും നിന്നെ തന്നെയാണ് ഇവിടുത്തെ പ്രൊഫസർ എപ്പോഴും ഫേവർ ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റീസും കിട്ടാറില്ല. അപ്പോൾ നമ്മളുടെ സിഇഒയെ അവനെ പറഞ്ഞ് മനസ്സിലാക്കും, നമ്മൾ രണ്ടുപേരും ശത്രുക്കളെ ആയിരുന്നില്ല. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പ്രൊഫസറാണെങ്കിൽ അബ്രോഡ് പോകാൻ വേണ്ടിയിട്ട് എൻ്റെയും നിൻ്റെയും ഫോം കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി നിനക്ക് യാതൊരു അറിവും ഇല്ലാന്ന് തോന്നുന്നല്ലോ. അപ്പോൾ അവൻ പറയും, എനിക്ക് ഒട്ടും അറിയത്തില്ലായിരുന്നു. നീ ഇതെന്താ എൻ്റെ അടുത്ത് ആദ്യമേ പറയാഞ്ഞേ എന്ന്. യഥാർത്ഥത്തിൽ ഇവൻ വിചാരിച്ചു വെച്ചിരുന്നത് നമ്മളുടെ സിഇഒയ്ക്കാണ് എല്ലാ ബെനിഫിറ്റ്സും കിട്ടുന്നത് എന്നല്ലേ. അതിൻ്റെ പേരിൽ ജലസായിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തത്. എന്നിട്ട് പറയും, എന്തായിരുന്നാലും നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഇതിപ്പോൾ എൻ്റെ കരിയറും പോയി. നീ എന്തായിരുന്നാലും നല്ലതുപോലെ പഠിച്ച് വലിയൊരാളാവണമെന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ സിഇഒയ്ക്ക് അവൻ ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറയും. എന്നിട്ട് അവനാണെങ്കിൽ പോലീസിൻ്റെ മുന്നിൽ സറണ്ടർ ആവാൻ തീരുമാനിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ബൈക്കോങ്ങിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ ഈ ജോലിയൊക്കെ ചെയ്ത് നല്ലതുപോലെ ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവൻ്റെ ജോലി റിസൈൻ ചെയ്യും. പിന്നീട് കാണിക്കുന്ന അവൻ സൈക്കിളിലായിട്ട് നമ്മുടെ ഷിയാനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവർ രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങും. അവിടെയാണെങ്കിൽ നമ്മളുടെ ഷിയാൻ പറയും, നിങ്ങളത്ര മോശം ആളൊന്നുമല്ല, എനിക്കറിയാം നിങ്ങളുടെ സിറ്റുവേഷൻ കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയത് എന്ന്. എങ്കിലും നിങ്ങൾക്ക് പഴയ ബൈക്കോങ് ആവാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവൾ അവൻ്റെ അടുത്ത് നല്ല കാര്യമായിട്ട് സംസാരിക്കും. രണ്ടുപേരും അവരവരുടെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ പറഞ്ഞ് ക്ലിയർ ആക്കും. അവിടെ നമ്മളുടെ ബൈക്കോങ് ആണെങ്കിൽ ഷിയാന് ഒരു എൻവലപ്പ് കൊടുക്കും. എന്നിട്ട് പറയും, ഇതങ്ങ് സിഇഒയ്ക്ക് കൊടുത്തേക്കണം എന്ന്. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിഇഒയുടെ അച്ഛൻ്റെ ആ കേസില്ലേ, അതൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് തെളിവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന സിഇഒനെയാണ്. അവനാണെങ്കിൽ അവൻ്റെ പേരൻസും ഒക്കെ ആയിട്ട് നമ്മുടെ ഷിയാൻ താമസിച്ചിരുന്ന ആ വീടില്ലേ, അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അവൻ്റെ അച്ഛനും ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നീട് കാണിക്കുന്ന സിഇഒയും ഷിയാനും കൂടി ചേർന്നിട്ട് അവരുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ എടുത്ത് പറക്കി മാറ്റിയെടുക്കുകയൊക്കെ ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ രണ്ടെണ്ണം റൊമാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ അവരുടെ വീട്ടുകാരെല്ലാം വീട്ടിലായിട്ട് അങ്ങ് കയറി വരും. ഇത് കാണുന്നതും സിഇഒയും ഷിയാനും കൂടി വേഗം തന്നെ അവിടുത്തെ ആ ബോക്സസ് ഇല്ലേ അതിൻ്റെ താഴെയായിട്ട് ഒളിച്ചങ്ങിരിക്കും. എന്നാൽ കറക്റ്റായിട്ട് ആ ബോക്സ് വന്നിട്ട് അവൻ്റെ അച്ഛൻ അങ്ങ് എടുക്കും. ഇത് കാണുന്നേ സിഇഒയെ ഭയങ്കരമായിട്ട് ചമ്മിപ്പോവും. വേഗം തന്നെ അവൻ പറയും, എൻ്റെ കാലിനൊരു മുറിവ് പറ്റി, അതാണെങ്കിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുവാന്ന് പറഞ്ഞിട്ട് അവൻ ഓരോരോ എക്സ്ക്യൂസ് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് രക്ഷപ്പെടും. ഇത് കാണുന്നേ നമ്മളുടെ ഷിയാൻ്റെ അമ്മയ്ക്ക് അങ്ങ് ചിരി വരും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഷിയാനും അതേപോലെ തന്നെ ഷന്തിയും കൊണ്ടിരുന്നിട്ട് ഫോൺ നോക്കുന്നതാണ്. അവിടെയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും, അതായത് അവരുടെ ഫ്രണ്ടായിട്ടുള്ള കിക്കിയില്ലേ, അവിടെയാണെങ്കിൽ ആ ജിയാചെങ് പ്രപ്പോസ് ചെയ്തു എന്ന്. ഇത് കാണുന്നേ അവർക്ക് ഭയങ്കര സന്തോഷമാവും. അതേസമയം തന്നെ നമ്മളുടെ സിഇഒനെയും സിക്കിനെയും കാണിക്കും. രണ്ടെണ്ണോട് ഇരുന്നിട്ട് നല്ലതുപോലെ ബെറ്റൊക്കെ വെക്കുവാണ്. അതായത് ആരാണ് അവരുടെ ഗേൾ ഫ്രണ്ടിനെ ഫസ്റ്റിലെ പ്രപ്പോസ് ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ട് അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ സിഇഒയുടെ അമ്മ അതേപോലെ തന്നെ ഷിയാൻ്റെ അമ്മയും കൂടി ഇരുന്നിട്ട് സംസാരിക്കുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ ഷിയാൻ്റെ അമ്മയാണെങ്കിൽ പറയാം, അതായത് കൊച്ചുങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് വലുതായില്ലേ എന്ന്. അപ്പോൾ നമ്മളുടെ സിഇഒയുടെ അമ്മ ചോദിക്കും, ഷിയാന് ബോയ് ഫ്രണ്ട് വല്ലതും ഉണ്ടോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഷിയാൻ്റെ അമ്മ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. എന്നിട്ട് ചോദിക്കും, നിങ്ങളടുത്ത് സിഇഒ ഒന്നും പറഞ്ഞില്ലേ എന്ന്. കൂട്ടത്തിൽ തന്നെ നമ്മളുടെ ഷിയാൻ്റെ അമ്മ പറയുന്നത്, കൊച്ചുങ്ങളുടെ രണ്ടുപേരുടെ എൻഗേജ്മെൻറ്റ് നമ്മൾ പണ്ടേ നടത്തി വെച്ചേയല്ലേ എന്ന്. ഉടനെ തന്നെ നമ്മുടെ സിഇഒയുടെ അമ്മ പറയും, അതൊക്കെ പണ്ടല്ലേ, അതിനെയൊന്നും ഇപ്പം നമുക്ക് വിലക്കെടുക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കാലം ഒരുപാട് മാറിയില്ലേ. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഷിയാൻ്റെ അമ്മയാണെങ്കിൽ അങ്ങ് ഭയങ്കരമായിട്ട് അപ്സെറ്റായി പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഷിയാനും സിഇഒയോട് സംസാരിക്കുന്നതാണ്. സിഇഒയാണെങ്കിൽ ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയും, അതായത് എൻ്റെ അമ്മയാണെങ്കിൽ ഇങ്ങനെയൊക്കെ നിൻ്റെ അമ്മയെടുത്ത് സംസാരിച്ചിരുന്നു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഷിയാനാണെങ്കിൽ അവൻ ഭയങ്കര ഷോക്കായി പോവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ വിചാരിക്കുന്നത് ഇപ്പം നമ്മുടെ സിഇഒയുടെ അമ്മയ്ക്ക് അവളെ ഇഷ്ടമല്ല എന്ന. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഷിയാനെയും കൂട്ടി നമ്മുടെ സിഇഒയെ വേറൊരു സ്ഥലത്തായിട്ട് വരുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ഷിയാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. അവിടെ സിഇഒയെ പറയും, നീ ഇപ്പം ഇതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷനൊന്നും ആവണ്ട, അതൊക്കെ നമുക്ക് സെറ്റാക്കാം എന്ന്. അപ്പോൾ നമ്മളുടെ ഷിയാൻ പറയും, എന്നാലും നമ്മളുടെ എൻഗേജ്മെൻറ്റ് ഇപ്പോൾ ഇല്ലാണ്ടായില്ലേ. ഉടനെ തന്നെ സിഇഒയാണെങ്കിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കും, അങ്ങനെ ഇല്ലാണ്ടായെങ്കിൽ എന്താ, അങ്ങനെയാണെങ്കിൽ ഞാൻ വീണ്ടും നിന്നെ എൻഗേജ്മെൻറ്റ് ചെയ്യും എന്നും പറഞ്ഞിട്ട് അവൻ വേഗം തന്നെ മുട്ടുകുത്തിയിരുന്നിട്ട് ഒരു റിങ് എടുത്ത് നമ്മളുടെ ഷിയാൻ്റെ മുമ്പിലായിട്ട് അങ്ങനെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, നീ എൻ്റെ കൂടെ ലൈഫ് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഞാൻ നിൻ്റെ കൂടെ എൻ്റെ ലൈഫ് ഫുള്ള് ചെലവിടാൻ ആഗ്രഹിക്കുന്നതെന്നും പറഞ്ഞിട്ട് അവളെ നല്ലതുപോലെ പ്രപ്പോസ് ചെയ്യും. എന്നിട്ട് അവൻ പറയും, ഇതത്ര നല്ല റിങ്ങൊന്നും അല്ല, ഞാൻ ഇതിനെക്കാട്ടി എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു റിങ് നിനക്ക് തരുന്നതായിരിക്കും, നീ അതായാലോ ചോദിച്ച് വിഷമിക്കുകയൊന്നും ചെയ്യണ്ട എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഷിയാനങ്ങ് ഭയങ്കര
സങ്കടം വരും. അവളിത് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ അവളാണെങ്കിൽ അവൻ്റെ അടുത്ത് എസ് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഷിയാൻ്റെ അമ്മേനെയും സിയുവയുടെ അമ്മേനെയാണ്. രണ്ടുപേരോട് ഇരുന്ന് സംസാരിക്കും. സിയുവയുടെ അമ്മയാണെങ്കിൽ ചോദിക്കും, നിങ്ങളിത് എന്താ എൻ്റെ അടുത്ത് ഡയറക്റ്റ് അങ്ങ് പറയാഞ്ഞത്, ഞാനങ്ങ് പേടിച്ചു പോയിയെന്ന്. ഉടനെ തന്നെ ഷിയാൻ്റെ അമ്മ പറയും, ഞാൻ വിചാരിച്ചു എൻ്റെ മോളെ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കത്തില്ല എന്ന്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാഞ്ഞത്. അപ്പോൾ നമ്മുടെ സിയുവയുടെ അമ്മ പറയും, നിങ്ങൾ എന്തുവായി പറയുന്നത്, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അവളെ എൻ്റെ സ്വന്തം മോളായിട്ട് കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഭയങ്കര കാര്യമായിട്ടിരുന്ന് സംസാരിക്കും. ഇപ്പോൾ രണ്ടുപേരും ഇൻലോസ് ആവാൻ പോവുമല്ലേ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഷിയാനും സിയുവയും കൂടി അവരുടെ കോളേജിലായിട്ട് തന്നെ വരുന്നതാണ്. അവരാണെങ്കിൽ ഇപ്പോൾ നല്ലതുപോലെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യും. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഷിയാനാണെങ്കിൽ സിയുവിനെ നല്ലതുപോലെ ഇഗ്നോർ ചെയ്യുന്നതാ. അവിടെ എന്തോ കാര്യമൊന്നും നമ്മുടെ സിയുവയ്ക്ക് മനസ്സിലാവുന്നില്ല. അവൻ വന്നിട്ട് ചോദിക്കും, നിനക്ക് എന്ത് പറ്റി, നീ എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നതെന്ന്. അപ്പോൾ അവൾ പറയും, ഞാൻ അറിഞ്ഞായിരുന്നല്ലോ നീയാണെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഇപ്പോൾ അബ്രോഡ് പോകുന്നില്ല എന്നാ തീരുമാനിച്ചേക്കുന്നതെന്ന്. അപ്പോൾ നമ്മളുടെ സിയുവ അവളെ പറഞ്ഞ് മനസ്സിലാക്കും, ഞാനാണെങ്കിൽ നിൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന്. അപ്പോൾ നമ്മളുടെ ഷിയാൻ പറയും, എന്തിനാ നീ ഇങ്ങനൊരു തീരുമാനമൊക്കെ എടുക്കുന്നത്, നീ ഇതിന് വേണ്ടിയിട്ട് എന്തുമാത്രം കഷ്ടപ്പെട്ടതാ, ഒരു പക്ഷേ നമ്മൾ ഫ്യൂച്ചറിലെങ്ങാണം ബ്രേക്കപ്പ് ആയി പോയി കഴിഞ്ഞാൽ നിനക്ക് തന്നെ നല്ല റിഗ്രറ്റ് തോന്നും, ആ ഷിയാന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ നല്ലൊരു അവസരമാണ് കളഞ്ഞത് എന്ന്. അപ്പോൾ നമ്മുടെ സിയുവെ പറയും, ബ്രേക്കപ്പിനെ പറ്റി നീ ചിന്തിക്കുക കൂടി ചെയ്യണ്ട എന്ന്. അപ്പോൾ ഷിയാൻ പറയും, എന്തൊക്കെയായിരുന്നാലും എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ അറിയാം, നീ നിന്റെ ലൈഫ് അതിൻ്റെ പേരിൽ സ്പോയിൽ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല, എന്നോട് നീ പ്രോമിസ് ചെയ്യണം, നീ ഉറപ്പായിട്ട് അബ്രോഡ് പോയി പഠിച്ചിട്ട് വരുക എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സിയുവെ അതിന് സമ്മതിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മുടെ സിയുവേനെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവരെല്ലാവരോട് ഡ്രിങ്കൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മുടെ ഷിയാനും അവരുടെ കൂടെയുണ്ട്. ഇവരെല്ലാവരും പോകാൻ നേരത്ത് നമ്മുടെ സിക്കിയാണെങ്കിൽ സിയുവെ എടുത്ത് പറയും, നമ്മൾ കുഞ്ഞിലെ തൊട്ടേ ഒരുമിച്ചുള്ളവരല്ലേ, നമുക്ക് രണ്ടുപേർക്കും സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുമാത്രം മെമ്മറീസാണ് ഉള്ളത്, ഞാൻ ഒരിക്കലും നിന്നെ മറക്കത്തില്ല, നീ ഒരിക്കലും മറക്കാൻ പാടില്ല, നീ എപ്പോഴും ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യണം എന്നൊക്കെ പറയട്ടെ. അവരവിടെ എന്നങ്ങ് പോവും. സിയുവയ്ക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ നമ്മുടെ ഷിയാനെ കെട്ടിപ്പിടിച്ച് കരയാനായിട്ട് തുടങ്ങും. എന്നിട്ട് പറയും, ഞാൻ അബ്രോഡ് പോകണോ, ഞാൻ ഇവിടെ നിന്ന് പഠിച്ചാൽ പോരേ എന്ന്. എന്നാൽ നമ്മളുടെ ഷിയാനാണെങ്കിൽ ഞാൻ ഒന്നും സമ്മതിക്കത്തില്ല. അവൾ പറയും, മര്യാദയ്ക്ക് പോക്കോണം, നീ എനിക്ക് പ്രോമിസ് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് അവൾ അവനെ ആശ്വസിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഷിയാനാണെങ്കിൽ സിയുവേനെ എയർപോർട്ടിൽ കൊണ്ടുപോയി വിടുന്നതാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കും, അതായത് ഇവർ രണ്ടുപേരും ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാവുന്നത്. രണ്ടുപേരും ഇപ്പോൾ നല്ലതുപോലെ അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് നല്ലതുപോലെ കൊണ്ടുപോകുന്നുണ്ട്. എന്നും വിളിക്കുകയും സംസാരിക്കുകയും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യും. അവസാനം നമ്മളുടെ ഷിയാൻ്റെ ഗ്രാജുവേഷൻ ഡേറ്റും എത്തും. അവളവിടെ നല്ലൊരു സ്പീച്ചൊക്കെ കൊടുക്കും. പിന്നീട് കാണിക്കുന്ന എല്ലാവരോട് ചേർന്നിട്ട് ഫോട്ടോയൊക്കെ എടുക്കുന്നതാണ്. അവിടെ നമ്മളുടെ ഷിയാൻ്റെ വീഡിയോയും അവളുടെ ഫ്രണ്ട്സ് എടുക്കും. അപ്പോൾ നമ്മളുടെ ഷിയാൻ പറയും, ഇനി ഞാൻ നിങ്ങളുടെ വീഡിയോ എടുക്കാം എന്ന്. അങ്ങനെ അവൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ നേരത്ത് പെട്ടെന്ന് അവിടെ ആയിട്ട് ഒരാളെ കാണും. അത് വേറെ ആരുമല്ല, നമ്മളുടെ സിയുവെ തന്നെയാണ്. അവനിവിടെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. രണ്ടുപേരോട് കെട്ടിപ്പിടിച്ച് കിസ്സൊക്കെ ചെയ്യും. രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ സിയുവയുടെ ആ വീടില്ലേ, അവിടെയായിട്ടാണ്. അവിടെയാണെങ്കിൽ സിയുവെ ഇവളും കൂടി ഇരിക്കാൻ നേരത്ത് സിയുവെ പറയും, നീ പോയിട്ട് ആ ബോക്സ് എടുത്തിട്ട് വാ എന്ന്. അവളത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എന്തുവാ, അതിനകത്ത് നമ്മളുടെ ഷിയാനാണെങ്കിൽ ഇത്രയും കാലത്തിൽ സിയുവയ്ക്ക് എന്തൊക്കെയാണോ കൊടുത്തിട്ടുള്ളത് അതെല്ലാം അവ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കാണുന്നേ നമ്മളുടെ ഷിയാൻ ചോദിക്കും, ഇതെല്ലാം നീ സൂക്ഷിച്ചു വെച്ചേക്കുവാണോ, അപ്പോൾ നിനക്ക് എന്തുകൊണ്ട് എൻ്റെ അടുത്ത് ഇഷ്ടമായത്. അപ്പോൾ നമ്മളുടെ സിയുവയാണെങ്കിൽ പറയും, എനിക്ക് എങ്ങനെയാണ് നിൻ്റെ അടുത്ത് ഇഷ്ടമായതെന്നൊന്നും എനിക്കറിയത്തില്ല, എന്നാലും നീ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് ഒരിക്കലും ഇങ്ങനെ ആവത്തില്ലായിരുന്നു, നീ അത്രയ്ക്ക് സ്പെഷ്യലാണ് എനിക്കെന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഒരു റിങ് എടുത്തിട്ട് അവളെ പ്രപ്പോസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഷിയാൻ ചോദിക്കും, നീ ഓൾറെഡി എനിക്കൊരു റിങ് തന്നിട്ടില്ലേ. അപ്പോൾ അവൻ പറയും, ഞാൻ നിൻ്റെ അടുത്ത് അന്ന് പറഞ്ഞായിരുന്നു ഞാൻ നിനക്ക് കിടിലൊരു റിങ് കൊണ്ടുതരും എന്ന്. നീ എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് അവളുടെ അടുത്ത് പ്രപ്പോസ് ഒക്കെ ചെയ്യും. ഷിയാനാണെങ്കിൽ ആ സെക്കൻഡ് തന്നെ ആ റിങ് എടുത്ത് കയ്യിലിടും. അപ്പോൾ അവൻ പറയും, നീ എനിക്ക് ഇതുവരെ മറുപടി തന്നില്ല. അപ്പോൾ അവൾ പറയും, ഞാൻ ഓൾറെഡി ആ റിങ് എടുത്ത് കയ്യിലിട്ടില്ലേ, അപ്പോൾ പിന്നെ എൻ്റെ ആൻസർ എന്തായിരുന്നാലും എസ് ആയിരിക്കുമല്ലോ. അപ്പോൾ അവൻ ചോദിക്കും, അങ്ങനെയല്ല, എനിക്ക് നിന്നെ വായി നിന്നെ കേൾക്കണം എന്ന്. അങ്ങനെ ഷിയാനാണെങ്കിൽ അവൻ്റെ കവിളിൽ പിടിച്ചിട്ട് പറയും, ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, നിൻ്റെ കൂടെ ലൈഫ് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നേന്ന്. അങ്ങനെ രണ്ടുപേരോടി ഭയങ്കര ഹാപ്പി ആയിട്ട് കെട്ടിപ്പിടിച്ച് ഭയങ്കര സന്തോഷിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന കുറച്ച് നാളുകൾക്ക് ശേഷമാണ്. അവിടെയാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ഷിയാനും സിയുവയും പഠിച്ച സ്കൂളിലെ അവിടുത്തെ റീയൂണിയൻ പരിപാടിയൊക്കെ നടക്കുമായിരുന്നു. അങ്ങനെ നമ്മളുടെ ഷിയാനും സിയുവയും അതേപോലെ തന്നെ സിക്കിയും ശ്രദ്ധയും ഒക്കെ എത്തിയിട്ടുണ്ട്. അവരവരുടെ ക്ലാസ് ടീച്ചറിനെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലും. അയാൾക്ക് ഇവരെ കാണുന്നതിന് ഭയങ്കര സന്തോഷമാവും. അയാൾ പറയും, എനിക്ക് അല്ലെങ്കിലും അറിയായിരുന്നു നിങ്ങൾ വലിയ നിലയിൽ എത്തുമെന്ന്. അവിടെ നമ്മളുടെ ശ്രദ്ധയും സിക്കിയും
ഷിയും പറയും, അതായത് അടുത്ത മാസം അവരും കല്യാണം കഴിക്കാൻ പോവുക, അതേപോലെ തന്നെ നമ്മളുടെ ഷിയാനും സിയുവേയും കല്യാണം കഴിക്കാൻ പോവുക എന്ന്. അങ്ങനെ എല്ലാരും ഇവിടെ നിറങ്ങാൻ നേരത്ത് നമ്മളെ സാറാണെങ്കിൽ ഷിയാനെ അടുത്ത് പറയും, നീ ഒന്ന് ഇവിടെ തന്നെ എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയണോ എന്ന്. അങ്ങനെ ഷിയാനെ പിടിച്ചെടുത്തിട്ട് സാറ് പറയും, അതായത് നമ്മളുടെ സിയുവയാണെങ്കിൽ സയൻസ് സ്ട്രീം മാറ്റിയിട്ട് ആർട്സ് സ്ട്രീം ചൂസ് ചെയ്യാനാണ് നിന്നത്. അങ്ങനെ ഞങ്ങൾ അവനെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ആ സമയത്ത് നീ കറക്റ്റായിട്ട് സയൻസ് സ്ട്രീമിൻ്റെ പേപ്പർ കൊണ്ടുവന്നത്, അതുകൊണ്ട് മാത്രമാണ് സിയുവെ സയൻസ് ചൂസ് ചെയ്തത് എന്ന്. ഇതേക്കുന്ന നമ്മളുടെ ഷിയാന് ഭയങ്കര സന്തോഷമാണ്. അവളങ്ങനെ പുറത്തോട്ടിറങ്ങി വരുന്നതും സിയുവെ ചോദിക്കും, എന്തുവാ സാറ് നിൻ്റെ അടുത്ത് പറഞ്ഞേന്ന്. എന്നാൽ ഷിയാൻ അത് പറയാൻ റെഡി ആവത്തില്ല. അവളാണെങ്കിൽ പറയും, നിനക്ക് ഇത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ നീ ഡയറക്റ്റ് പോയി സാറിൻ്റെ അടുത്ത് ചോദിക്ക്. അതേസമയം തന്നെ അവിടെയാണ് നമ്മുടെ ബൈക്കോങ് വരും. അവൻ വന്നിട്ട് ഷിയാൻ്റെ അടുത്ത് നല്ല കാര്യമായിട്ട് സംസാരിക്കും, എന്നിട്ട് നമ്മുടെ സിയുവെ എടുത്ത് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറയും. അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ നിന്ന് മാറി ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്ന സ്ഥലമില്ലേ, അവിടെയായിട്ട് വന്നിട്ട് ഗെയിം കളിക്കാനായിട്ട് തുടങ്ങും. രണ്ടെണ്ണോടി നല്ലതുപോലെ ഗെയിമൊക്കെ കളിക്കും. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ബൈക്കോങ് ആണെങ്കിൽ സിയുവെ എടുത്ത് പറയും, എന്തൊക്കെയായിരുന്നാലും നീ ഷിയാനെ പൊന്നുപോലെ നോക്കണോ എന്ന്. കൂട്ടത്തിൽ തന്നെ നമ്മളുടെ സിയുവെ ആണെങ്കിൽ ബൈക്കോങ്ങിൻ്റെ അടുത്തും താങ്ക് യു പറയും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിയാനെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തേനെ. എന്നിട്ട് അവൻ പറയും, ഇനി അവളെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല, ഇനി അവളെ സപ്പോർട്ട് ചെയ്യാൻ ഞാനുണ്ട് എന്ന്. ഇതും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അവനോട് അവരുടെ കല്യാണത്തിന് അവൾ ഇൻവൈറ്റ് ചെയ്തോ എന്ന് ചോദിക്കും. എന്നാ ബൈക്കോങ് പറയാം, അവളെന്നെ ഇൻവൈറ്റ് ചെയ്തു, എന്നാൽ ഞാൻ അവളോട്ട് വരത്തില്ല എന്ന്. സിയുവ ഇവിടെ നിന്ന് പോകുന്നതും അവൻ നല്ലതുപോലെ ചിരിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ബൈക്കോങ്ങിനും ചെറിയ ചിരിയുണ്ട്. എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഷിയാനാണെങ്കിൽ ഇപ്പോൾ സിയുവയുടെ കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കുന്നത്. ബൈക്കോങ്ങിനെ സംബന്ധിച്ച് അത് തന്നെ വലിയൊരു കാര്യമാണ്. അങ്ങനെ നമ്മളെ സിയുവെ പുറത്തോട്ട് വരുന്നതും ഷിയാൻ അവനെ പിടിച്ചിരുത്തിയിട്ട് വയ്ക്കും, നീ എന്തുവാണ് ബൈക്കോങ്ങിൻ്റെ അടുത്ത് പറഞ്ഞേ എന്ന്. എന്നാൽ നമ്മളുടെ സിയുവെ അവിടെ കാര്യം വെളിപ്പെടുത്താൻ റെഡി ആവത്തില്ല. അവൻ പറയും, അത് ഞങ്ങൾക്കിടയിലുള്ള സീക്രട്ടാണ് എന്ന്. അങ്ങനെ രണ്ടുപേരും കൂടി അവരുടെ ക്ലാസ് റൂമിലൊക്കെ ആയിട്ട് വരും. രണ്ടുപേരും അവരവരുടെ പഴയ ഓർമ്മകളൊക്കെ കുത്തിപ്പൊക്കി എടുക്കും. അവിടെ രണ്ടെണ്ണം പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ സിയുവാണെങ്കിൽ ചോദിക്കും, എനിക്ക് നിന്റെ പണ്ടത്തെ സീക്രട്ട് അറിയാം, എന്നാൽ നിനക്ക് എൻ്റെ സീക്രട്ട് അറിയാവോ. അവിടെയായിട്ടൊരു ബുക്ക് എടുത്ത് കാണിക്കും. അതിനകത്ത് നമ്മളുടെ സിയുവാണെങ്കിൽ ഓൾറെഡി ഷിയാൻ്റെ അടുത്ത് കൺഫസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷിയാൻ അവിടെ പറയും, നീ ആ ബുക്കിൽ എഴുതിയത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, എനിക്കത് നേരത്തെ അറിയായിരുന്നു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ സിയുവ ഭയങ്കരമായിട്ടങ്ങ് ഷോക്കായി പോവും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും. രണ്ടെണ്ണവും പുറത്തായിട്ട് ഇറങ്ങി വന്നിട്ട് നമ്മളുടെ ഷിയാനാണെങ്കിൽ തിരിഞ്ഞു നോക്കുന്നതും അവൾക്ക് പഴയ ഷിയാനെയും സിയുവേനെയും കാണുന്നത്. അവളിങ്ങനെ ഭയങ്കര കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. ഈ ഒരു സംഭവത്തോടു കൂടിയാണ് കേട്ടോ നമ്മളുടെ ഈ അവർ സീക്രട്ട് എന്ന് പറഞ്ഞ സീരീസ് എൻഡ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു സീരീസിന് ഒരു സ്പെഷ്യൽ എപ്പിസോഡുണ്ട്. അതിനകത്ത് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സിയുവേടെയും ഷിയാൻ്റെയും കല്യാണത്തിന് ശേഷമുള്ള കുറച്ച് മെമ്മറീസും കാര്യങ്ങളൊക്കെയാണ്. അവരാണെങ്കിൽ അവരുടെ വീഡിയോ അവരുടെ സ്കൂളിലായിട്ട് വെച്ച് തന്നെ ഷൂട്ട് ചെയ്യുന്നത് കാണിക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആഫ്റ്റർ മാരേജിന് ശേഷമുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും പറയാനുള്ളതൊക്കെ അവർ റെക്കോർഡും ചെയ്യുന്നുണ്ട്. രണ്ടുപേരും അവരുടെ ക്യൂട്ട് ക്യൂട്ട് മൊമെൻസ് ഒക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് അതൊക്കെ റെക്കോർഡ് ചെയ്ത് വയ്ക്കും. അവിടെയായിട്ട് സാറും വരുന്നുണ്ട്. സാറ് വന്നിട്ട് ചോദിക്കും, നിങ്ങളെല്ലാവരും ഇവിടെ എന്തെടുക്കുമായിരുന്നു. അതേസമയം തന്നെ നമ്മളുടെ സിക്കി ആണെങ്കിൽ ഷദീനെ പ്രപ്പോസ് ചെയ്യും. അങ്ങനെ ഇവരൊക്കെ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി എൻഡിങ് ആണ് കേട്ടോ കിട്ടുന്നത്. ലാസ്റ്റ് കാണിക്കുന്നത് നമ്മളുടെ ഷിയാനും സിവയും കൂടി ചേർന്നിട്ട് അവരുടെ കല്യാണത്തിനടുത്ത വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണുന്നതാണ്. അത് കണ്ടിട്ട് അവർ ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്ന് സന്തോഷിക്കാൻ തുടങ്ങും. ഈ ഒരു കിടിലൻ സീരീസ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇതിനകത്ത് നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടർ ആരായിരുന്നു എന്ന് പറയാൻ മറക്കല്ലേ. അതേപോലെ തന്നെ നിങ്ങൾക്കും ഇതേപോലെ ഒരു സീക്രട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ. നമുക്കറിയാലോ ആരുടെ കയ്യിലാണ് കിടിലൻ സ്റ്റോറീസ് ഉള്ളത് എന്ന്. അപ്പോൾ അടുത്തൊരു പോളി ഡ്രാമയായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.